നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്ക് ക്ഷേത്ര നടപടി, അടച്ചുകെട്ടിയത് പൊളിക്കാൻ ഉത്തരവ്. അഴീക്കോട് മുനമ്പഞ്ചങ്ങ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആയി നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ ഉപരോധിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ പയ്യന്നൂർ നിവാസികൾക്ക് ഇനി ആശ്വസിക്കാം. ഏറെ കാലങ്ങളായി തുടരുന്ന കടുത്ത കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കും ക്ഷേത്ര നടപടി, അടച്ചുകെട്ടിയത് പൊളിക്കാൻ ഉത്തരവ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ പി എൻ വിജയകുമാറാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. രണ്ടാഴ്ചക്കുള്ളിൽ കോൺക്രീറ്റ് തൂണുകളും മറ്റു നിർമ്മാണങ്ങളും നീക്കം ചെയ്യാനാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. 2015 ഏപ്രിൽ മാസമാണ് ക്ഷേത്രത്തിന്റെ തെക്കേ നടവഴി അടച്ചുകെട്ടിയത്. 100 പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള വഴിയാണെന്നും സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു എന്നുള്ള പരാതിയിൽ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ തെക്കുഭാഗത്ത് 1 ഉയരത്തിലും ഉണ്ണായി വാര്യർ കലാനിലയത്തിന് മുന്നിൽ വഴിചേരുന്ന ഭാഗത്ത് 5 ഉയരത്തിലുമാണ് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ പൊളിക്കാൻ ഉത്തരവായിട്ടുള്ളത്. അഴീക്കോട് മുനമ്പഞ്ചങ്ക സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഐ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ ഉപരോധിച്ചു. കോൺഗ്രസ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫിന്റെ ഭരണസമിതി ഏകദേശം 85 രൂപയാണ് മെയിന്റനൻസ് ഇനത്തിൽ ചെലവാക്കിയത്, അതായത് ഇതിന്റെ റിപ്പയറിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവാക്കിയത്. 1.5 രൂപയുടെ ഒരു വസ്തുവിന് 85 രൂപ അതിന്റെ ചിലവ്, അതിന്റെ മെയിന്റനൻസ് ആയി ചിലവ് വരുന്ന ഒരു സംഗതി അന്ന് LDF പറഞ്ഞത് വലിയ അഴിമതിയാണ് UDFന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി നടത്തുന്നത് എന്നാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ കെട്ടിയിരിക്കുന്ന ജങ്ക നന്നാക്കുന്നതിന് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് പി എ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പി എച്ച് മഹേഷ്, പി എ കരുണാകരൻ, പി എ മനാഫ്, പി എച്ച് റഹീം, സി എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ പയ്യന്നൂർ നിവാസികൾക്ക് ഇനി ആശ്വസിക്കാം. ഏറെക്കാലങ്ങളായി തുടരുന്ന കടുത്ത കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി കടലായിക്കുളം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്നസെന്റ് MP നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആണ് ഒരു MP എന്ന നിലയ്ക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, അസുഖം എനിക്ക് വരികയും അത് മാറുകയും മാറിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അസുഖം വരികയും പിന്നെ അതും മാറി അത് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് അസുഖം വന്നു. പനിയല്ല, ക്യാൻസർ. അപ്പം അതൊക്കെ വരുമ്പോൾ ഓരോ പ്രാവശ്യം വന്നു. അപ്പം എൻ്റെ അടുത്ത് ധൃതി കൂട്ടും പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും പല ഉദ്യോഗസ്ഥന്മാരും. ഇവരൊക്കെ പെട്ടെന്ന് ധൃതി കൂട്ടും, അത് പെട്ടെന്ന് നടത്തിത്താം. അപ്പം എനിക്ക് പേടിയാവുന്നത് ഞാൻ ചാവണയിൽ മുമ്പ് അടിച്ചെടുക്കാനുള്ള പ്ലാനാണ് നിസ്സഹമ്മതും ധന്യ ചെയ്തിരുന്നത്. ഇങ്ങനെ പോയാൽ പിന്നെ എപ്പോഴാന്ന്? കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ പോവില്ലോ, ഞാൻ പോവില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഞാൻ നിൽക്കണേ. രണ്ടു പ്രാവശ്യം ദൈവം വന്ന് ചമ്മിപ്പോയിട്ട് നിൽക്കുക, വരും പോവും, ഇങ്ങനെ നിൽക്കുക. അപ്പം അതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. ആ പ്രാർത്ഥനയൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയത് കൊണ്ടായിരിക്കാം. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇലക്ഷൻ കാലത്തൊക്കെ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടിവെള്ളം ഏകദേശം 3 വാർഡുകളിൽ അല്ലേ കുടിവെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമുക്കറിയാം വെള്ളം ഇല്ലാത്ത സ്ഥിതി. നിങ്ങളൊക്കെ വിചാരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും, ഞാനൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ വീട്ടിലല്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിലേക്ക് പോയി. അവിടെ ഒരു മുറിയിൽ താമസിക്കുന്ന കാലത്ത് വെള്ളത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമേ അറിയാവൂ. എനിക്കറിയില്ല അവിടെ വെള്ളം ഇല്ല എന്നുള്ളത്. പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൈപ്പിൻ്റെ അവിടെ വന്നിട്ടുള്ള മനസ്സിലായത് വെള്ളം ഇല്ല എന്നുള്ളത്. അപ്പം ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ ഭരണപരാജയത്തിനെതിരെ UDF ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം
എന്താണ് അവർക്ക് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ പുതിയതായിട്ട് ആരംഭിച്ച ഒരു പദ്ധതി, ഒരു പരിപാടി എന്താ? ഒന്നും ശരിയായിട്ടില്ല. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങളാണ്. ഇന്ന് നമ്മൾ കേരളം കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വിവാദങ്ങളാണ്. വിവാദങ്ങൾ കൊണ്ട് നാടിന് പുരോഗതി ഉണ്ടാകുമോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഓരോരോ മേഖലയിലെയും പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഞാനിപ്പം വരുന്നത് ചാവക്കാട് ആ ഭാഗത്ത് നിന്നാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവിടെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. കടലിന്റെ തീരത്താണ് താമസിക്കുന്നത്. എന്നാലും അവർക്ക് കുടിവെള്ളം ഉണ്ടാവില്ല, ചികിത്സാ സൗകര്യം കുറവാണ്, യാത്രാ സൗകര്യം കുറവാണ്. ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ അവരെ മറക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല. അവർക്ക് അവരുടെ ജീവനോപാധി ബോട്ടിൽ പോകുന്നതിന് മണ്ണെന്ന സബ്സിഡി അവർക്ക് എടുത്തു. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് 100 കോടി രൂപയാണ് സബ്സിഡിക്കായിട്ട് മാറ്റിവെച്ചത്. ഈ തീരപ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടി പ്രത്യേക ബങ്കുകൾ മണ്ണെന്ന വിതരണം ചെയ്യാനുള്ള പമ്പുകൾ സ്ഥാപിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇന്നൊരു സംവിധാനമില്ല. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ഈ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ ഒരു തൊഴിൽകാല പരിപാടി എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ലോകത്തിന് പരിപാടി ഉണ്ടോ എന്ന് സംശയമാണ്. ഏതൊരു വ്യക്തിക്ക്, ഏതൊരു കുടുംബത്തിന് 100 ദിവസം ജോലി ഭരണഘടനാപരമായ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന പരിപാടി. കഴിഞ്ഞ 5 വർഷക്കാലം യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഇത്ര ഭംഗിയായിട്ട് നടന്നു. ഇന്നിപ്പം 6 മാസത്തെ കുറിച്ചാണ്. എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോണി സെബാസ്റ്റ്യൻ, യൂജിൻ മോറേലി, ടി വി ചാർലി, വി കെ രവി, ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. പൂപ്പത്തി ഗ്രാമീണ വായനശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി വനിതാവേദി രൂപീകരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. പൊയ്യ ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ നിഷ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും അല്ലെ. അപ്പൊ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് മാഷ് ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. വായന വായനാദിനം നമ്മൾ ആചരിക്കുന്നു അല്ലെ, വായനാദിനം ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വായനാദിനം നമ്മൾ ആചരിക്കേണ്ടതായിട്ട് വരുന്നത്? ഇന്നത്തെ കാലത്ത് വായന വളരെയധികം കുറഞ്ഞു വരികയാണ് അല്ലെ. എല്ലാവരും ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും അടിമപ്പെട്ട് വരികയാണ്. പരസ്പരം ആളുകൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരു നമ്മൾക്ക്, ഞാൻ തന്നെ പല ഒരു കല്യാണ വീട്ടിൽ ചെന്നാലോ, ഒരു 5 ആൺപിള്ളേർ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടെങ്കിൽ 5 ആൺപിള്ളേരുടെ ആരുടെ ആൺപിള്ളേരാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവരുടെയൊക്കെ കൈകളിൽ ഓരോ മൊബൈൽ ഉണ്ടാവും. അവരതും നോക്കി പരസ്പരം അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു വീട്ടിൽ തന്നെ ആയാലും അല്ലെ. ഏതോ ഒരു കോമഡി ഷോയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ, മൊബൈൽ ഫേസ്ബുക്ക് നോക്കി ആളുകളുടെ വിശേഷങ്ങൾ, ലോകത്തെ വിവരങ്ങൾ മുഴുവൻ അവരറിയുന്നുണ്ട്. പക്ഷേ അവരവരുടെ വീട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നമ്മൾ അറിയുന്നില്ലാന്ന്. അത്രത്തോളം ഇന്റർനെറ്റിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ അതിപ്രസരമാണ്. അതിൽ പോയി വായനശാലയുടെയൊക്കെ ഒരു പ്രമുഖത. വാർഡ് മെമ്പർ സരോജ വേണു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നൌഷാദ് കൈതവളപ്പിൽ, രാജീവ് നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അഷ്ടമിച്ചിറ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ എം കെ രാമകൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അഷ്ടമിച്ചിറയിൽ സർവകക്ഷിയോഗം ചേർന്നു. സി പി എം മാള ഏരിയ സെക്രട്ടറി എം രാജേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
മാള ഏരിയ കമ്മിറ്റിയുടെ ഒരു സഹഭാരവാഹി എന്നുള്ള നിലയ്ക്കും മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹി എന്നുള്ള നിലയ്ക്കുമൊക്കെ രാമശേട്ടൻ പ്രവർത്തിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് രാമശേട്ടൻ എന്നുള്ളതാണ്. ഇപ്പൊ വളരെ അപൂർവം ആളുകളെയാണ് നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്നതായി കാണാൻ കഴിയുന്നത്. നമ്മളൊക്കെ പരിചയപ്പെടുകയും കാണുകയും ചെയ്ത നാള് മുതൽ രാമകൃഷ്ണനെ നമ്മൾ കണ്ടിട്ടുള്ളത് മാളയിലേക്കും വസ്തുനിച്ചറയിലേക്കും മറ്റ് ഈ പഞ്ചായത്തിൻ്റെ ഏത് പ്രദേശത്തേക്കും തൻ്റെ സൈക്കിളിൽ സൈക്കിൾ ചവിട്ടി വരുന്ന ഒരാളെന്നുള്ളത് വളരെ ലളിതമായ ജീവിതം, വലിയ പ്രാസംഗികനൊന്നുമല്ല, പക്ഷേ ഒരു സംഘാടകൻ എന്നുള്ള നിലയിലേക്ക്. പി കെ സുകുമാരൻ, കെ വി വസന്തകുമാർ, ടി പി രവീന്ദ്രൻ, ജോർജ് നെല്ലിശ്ശേരി, ജോൺ കേനാടി എന്നിവർ പങ്കെടുത്തു. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് സ്കൂൾ ബാഗ് വിതരണവും SSLC അവാർഡ് ദാനവും നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്കിന്റെ വളർച്ച, ബാങ്കിന്റെ വിജയം, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിന്റെ കൂട്ടായ ശ്രമവും ഈ നാട്ടിലെ സഹകാരികളുടെ സഹകരണവുമാണ്. ഏകദേശം 1 കോടി രൂപയോളം ലാഭമുണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത്. ഞാൻ AR-മായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല, ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് 3 കൊല്ലം എന്നാണ് പ്രസിഡന്റ് പറഞ്ഞതെങ്കിലും അതിൽ കൂടുതലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. നമ്മുടെ ഹൈസ്കൂളിന് 100% വിജയം, ഈ പഞ്ചായത്തിലെ ഏക സ്കൂൾ 100% വിജയം, സർക്കാർ സ്കൂളാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് സഹകരണത്തിന്റെ ഏറ്റവും വലിയ. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി അധ്യക്ഷത വഹിച്ചു. ടെസി ടൈറ്റസ്, എം വാരിജാക്ഷൻ, MK അനിൽ, KK രവി നമ്പൂതിരി, നിർമ്മൽ സി പാത്താടൻ, PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് LP സ്കൂളിൽ നടന്നു വന്ന പേപ്പർ നിർമ്മാണ ക്യാമ്പ് സമാപിച്ചു. ഉണ്ടാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെ ഉള്ളത്. മണ്ണിനോട് അന്യറുന്ന, മണ്ണിനോട് ചേർന്നുകൊണ്ട് സൗഹൃദമായി നിൽക്കുന്ന വസ്തുക്കളെ മാത്രം നാം ഉപയോഗിക്കണം എന്നുള്ളൊരു ഒരു ആപ്തവാക്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇത് നിങ്ങളുടെ ഒരു തുടക്കമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളിൽ പകർത്തുകയും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ബഹുമാനം നൽകി, അച്ഛ ചേട്ട അല്ലെങ്കിൽ അനുജ ഈ ഉപയോഗിക്കരുത്, ഇത് ഞങ്ങളോട് ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ദൂഷ്യങ്ങൾ ഇങ്ങനെയാണ്, ഏത് ദൂഷ്യങ്ങൾ ഇവിടെ ഈ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആരും ഉപയോഗിച്ചാലും കൈ പിടിച്ച് പറയുന്നത് നിങ്ങൾ ഇതിന് ഉപയോഗിക്കരുത്. നിങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഞങ്ങളൊരു പേപ്പർ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കണം, അത് നിങ്ങളെ വീടുകളിലും അത് പ്രചരിപ്പിക്കണം. ആ സന്ദേശമാണ് നിങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ നല്ലൊരു സംരംഭത്തെ, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടിയും. വാർഡ് മെമ്പർ KK രാജു ഉദ്ഘാടനം ചെയ്തു. ഫാദർ ടിൻഡോ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. PK സോജൻ, സുജൻ പൂപ്പത്തി, PU വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കൊപ്രക്കളം കരുണാഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ 7ാം വാർഷികാഘോഷം ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. ആളുകളെക്കാൾ കൂടുതൽ രോഗം ഇല്ലാത്തവർ അനുഭവിക്കുന്ന വേദനയും വളരെ വലുതാണ്. നമുക്കറിയാം, അങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഏത് സമയവും ഒരു കണ്ണ് അവരിലുണ്ടാകും. ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോഴും അവരുടെ നോട്ടത്തിലും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുണ്ടായിരിക്കും. കാരണം അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു പക്ഷേ നമുക്കറിയാൻ
നേരത്തെ അറിയാൻ സാധിക്കില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തും പ്രതീക്ഷാഭവൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയും ഒരുപാട് കുട്ടികൾ സിസ്റ്റേഴ്സ് അവിടെ ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ വീടുകളിൽ നിന്നും ഇവിടെ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ നോക്കുന്ന ടീച്ചർമാർ. ബുസ്താൻ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് മേലേതിൽ ആമുഖ പ്രഭാഷണം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ്, കെ എ അബ്ദുൽ ഹസീബ് മദനി, ഇ കെ ഇബ്രാഹിം കുട്ടി മൗലവി, പി കെ ഉസ്മാൻ ബുസ്താനി, പി എ അബ്ദുൽ ജലീൽ, ടി കെ അബ്ബാസ് മാസ്റ്റർ, സബിത ഷാഹിം തുടങ്ങിയവർ സംസാരിച്ചു. പട്ടേപാടം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നല്ലോണം പൊന്നോണം പദ്ധതി തുടക്കം. ഇരിങ്ങാലക്കുട എം എൽ എ കെ യു അരുണൻ ഉദ്ഘാടനം ചെയ്തു. വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര തിലകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷാജിൻ അക്കരെ, ആമിന അബ്ദുൽ ഖാദർ, ഗീത മനോജ്, ഖാദർ പട്ടേപാടം, കെ എം ജോൺ, വി ആർ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനയുടെ വാളു സൗഹൃദ തീരവും പാർക്കും മാലിന്യമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. സി പി എം മാള ഏരിയ സെക്രട്ടറി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി വി ജയരാമൻ, സിന്ധു ജയൻ, ടി വി ഭാസ്കരൻ, എം എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് ഷെമി ആർക്കേഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചു പുഴങ്കരയിലെത്ത് ഷൗക്കത്ത് അലി ഷാജിയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ച ആംബുലൻസിന്റെ താക്കോൽ ദാനം നടന്നു. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ വലിയ ആഗ്രഹമായിരിക്കാം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹം സമർപ്പിക്കപ്പെടുന്നു. പണം പലപ്പോഴും ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട്. പക്ഷെ പങ്കുവയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ധനസമ്പാദ്യത്തിൽ ഒരു പങ്ക് പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. നമുക്കറിയാം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദാരിദ്ര്യം എന്നത് വളരെ ആത്യന്തികമായി പരിശോധിച്ചാൽ, പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ചാൽ, ഷെയർ ചെയ്യാൻ ഉയർന്ന ആളുകൾ, സാമ്പത്തികമായി നല്ല സ്ഥിതികൾ ഉള്ള ആളുകൾ കുറച്ച് കീപ്പോട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ മിക്കവാറും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പങ്കുവെപ്പിന്റേതായിട്ടുള്ള ഒരു ജീവിതം. ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ, ടി എം ഷാഫി, അംബിക അശോകൻ, ബഷീർ കൊലത്ത് വീട്ടിൽ, ഷാജഹാൻ, കെ കെ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തഞ്ചിറ പാറമേൽ ത്രികോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. കൽക്കി അവതാരം, മാർക്കണ്ഡേയ ചരിതം, ബ്രഹ്മോപദേശം, ഭാഗവത സംഗ്രഹം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമത് വായനക്കാരാണ്, കുഴിക്കുന്ന ഇത് വായിക്കാറ്റേ ഒരാവശ്യമില്ല. അപ്പോ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞങ്ങളുടെ വീടിന്റെ മുമ്പോടെ അമ്മ ഒക്കെ പുതിയ വലിയ നിരക്കാരായി ഇവിടെ വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നതാ അല്ലേ? ചിന്തയ്യോ അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ ഈ അച്ഛൻ എന്താ വാതിലൊക്കെ പൂട്ടിട്ടെന്ന്. നന്നായി. ഇനി അത് നമുക്ക് സ്വൈരമായിട്ടിരുന്നിട്ട് അരവിന്ദാക്ഷൻ നെടുങ്ങാടിയായിരുന്നു യജ്ഞാചാര്യൻ. കയ്പമംഗലം ബീച്ച് അയിരൂർ ചാപ്പക്കടവ് ശ്രീകുളിയൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ശിലാസ്ഥാപന കർമ്മം ബ്രഹ്മശ്രീ ചെറുമുക്കുമന ശ്രീരാജ് നാരായണ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി പി വി സന്തൂർ, ക്ഷേത്രം ശാന്തി രഞ്ജിത്ത് എന്നിവർ കാർമ്മികരായി. തുടർന്ന് നടന്ന യോഗത്തിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ, പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു, ഫാദർ ജോസ് പീറ്റർ, സിറാജുദ്ദീൻ സഖാവി, പി ബി താജുദ്ദീൻ, പി വി ജനാർദ്ദനൻ, എ കെ പീതാംബരൻ, ടി കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു. വിപണി. ചരിത്രമുറങ്ങുന്ന മാളയുടെ മണ്ണിൽ ടി ജെ ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ പ്രവർത്തനം ആരംഭിച്ചു. ഹാർഡ്വെയർ രംഗത്തെ പ്രമുഖ കമ്പനികളുടെ എല്ലാവിധ ബ്രാൻഡുകളും കുറഞ്ഞ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്.
എഞ്ചിനീയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സോമസുന്ദരം ഉദ്ഘാടനം ചെയ്തു. വ്യാപാര സ്ഥാപനം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു വ്യാപാര സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഒരു കച്ചവടം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് നമുക്ക് സേവ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് കാണുന്നത്. പലപ്പോഴും നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ എത്തിച്ചു തരിക, നമുക്ക് താങ്ങാവുന്ന വിലയിൽ എത്തിച്ചു തരിക, അതിൻ്റെ സർവീസുകളൊക്കെ നടത്തി തരിക, അങ്ങനെ പല വിധത്തിൽ നമുക്ക് സേവനം ചെയ്യുന്നവരാണ് വ്യാപാരികൾ അല്ലെങ്കിൽ കച്ചവടക്കാർ. ആ ഒരു കാഴ്ചപ്പാട് വേണമെന്ന് ഞാൻ പറയാം. മറ്റൊരു തരത്തിൽ കാണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു വലിയ സേവനം ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവങ്ങളും നേരും ഈശ്വരനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ തുടക്കം കുറിച്ച സ്ഥാപനം അടിക്കടി ഉയർന്ന് ഈ നാടിന് വലിയ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഒരൽപ്പം എത്തിച്ചേരാൻ വൈകിയെങ്കിലും അതിലെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെ പുറത്തേക്ക് ഇവിടെ ഇന്ന് സമാരംഭം കുറിക്കപ്പെട്ട ഈ സ്ഥാപനം, ഡി ജെ ഹാർഡ്വെയർസ് എന്ന ഈ സ്ഥാപനം, അത് ഉദ്ഘാടനം ചെയ്യപ്പെടണം എന്ന് തുറക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ പള്ളിയിലെ ഉസ്താദിനെയും ചർച്ചിലെ ഫാദറിനെയും അതുപോലെ കർമ്മിയെയും എല്ലാം ഒരുമിച്ച് പങ്കെടുപ്പിക്കണമെന്ന വളരെ വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ സുഹൃത്ത് ദിജേഷിൻ്റെ. വളരെ നേരത്തെ തന്നെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയും ഉസ്താദിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നും ബാക്കിയുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ നല്ല മനസ്സിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഈ സ്ഥാപനം എന്നും ഉയർച്ചയിലേക്ക് പറന്നുയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാള ഫൊറോനപ്പള്ളി വികാരി ഫാദർ പയസ് ചെറുപ്പണത്ത്, ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം തന്ത്രി എം എൻ നന്ദകുമാർ, മാള മഹലി ഇമാം മൗലവി ജമാലുദ്ദീൻ അൽ കാസിമ എന്നിവർ ചേർന്ന് ആശീർവാദ കർമ്മം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ 11 KV ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വെള്ളാങ്കല്ലൂർ ഇലക്ട്രിക് സെക്ഷന്റെ പരിധിയിൽപ്പെട്ട കൊമ്പൻ ബസാർ, പട്ടേപ്പാടം മിച്ചഭൂമി, വെളയനാട് പള്ളി പരിസരം, വെള്ളക്കാട് പൂന്തോപ്പ് എന്നീ പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് വെള്ളാങ്കല്ലൂർ KSEB അധികൃതർ അറിയിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മാള ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന മാള പോലീസ് സ്റ്റേഷൻ, KK റോഡ്, പോസ്റ്റ് ഓഫീസ് റോഡ്, മാള ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ 27/5/2017 ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്ക് ക്ഷേത്ര നടപടി, അടച്ചുകെട്ടിയത് പൊളിക്കാൻ ഉത്തരവ്. അഴീക്കോട് മുനമ്പഞ്ചങ്ങ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആയി നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ ഉപരോധിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിലെ പായനൂർ നിവാസികൾക്ക് ഇനി ആശ്വസിക്കാം, ഏറെ കാലങ്ങളായി തുടരുന്ന കടുത്ത കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.